പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയം, അതിൻ്റെ മറുപടി പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് വന്നോ? നിരാശപ്പെടണ്ട, ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ അത്ഭുതകരമായൊരു മറുപടി ദൈവം കരങ്ങളിൽ കൊണ്ട് തരും. മോണി മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവവചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. പലരും പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് അന്നത്തെ സന്ദേശം, ആ വചനം ഞങ്ങളെ ബലപ്പെടുത്തി, എന്നെ ശക്തീകരിച്ചു, ആമേൻ എന്ന് നിരവധി പ്രിയപ്പെട്ടവർ പറയുന്ന കേട്ടിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ ബലപ്പെടുത്താൻ കഴിയും, നമ്മളെ ധൈര്യപ്പെടുത്താൻ കഴിയും, നമ്മളെ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അതിൻ്റെ വായിലതാ ഒരു പച്ച ഒലിവില, അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് നോഹ അറിഞ്ഞു. ഫ്രിജിലാ, ഈ സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം. പല സന്ദർഭങ്ങളിലും മോണിമെന്നായി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ സംസാരിച്ച ആ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ, നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവമക്കളെ, പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വിഷയം, പക്ഷേ അതിൻ്റെ മറുപടി വന്നപ്പോൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടുള്ളൊരു സംഭവം നടന്നത്. അതിനുശേഷം നിരാശയുടെ ഒരനുഭവത്തിലേക്ക് ആണ്ടു പോകാവുന്ന നോഹ, അവൻ അത് ചെയ്തില്ല. അവൻ പെട്ടകത്തിനകത്ത് അല്പസമയം കൂടെ വെയിറ്റ് ചെയ്തു, ഞാനിത് പറയുമ്പോൾ എനിക്ക് ദൈവാത്മാവിൽ നല്ല ബോധ്യമുണ്ട്. ആമേൻ. അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവർ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവിക ദൂതിത, നിന്റെ ബ്രാക്കറ്റ് പീരീഡ് ദൈവം അവസാനിപ്പിച്ചിട്ട് നിരാശ സമ്മാനിച്ച അതേ ഇടത്ത് നിന്ന് തന്നെ ഒരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു ദൈവിക മറുപടി കട്ടത്തരാൻ പോവാം. 40 ദിനരാത്രങ്ങൾ സാധാരണ ഒരു മഴയല്ല. നമുക്കറിയാം, ഒരു ദിവസം തന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്രമാത്രമാണെന്ന്. പർവ്വതങ്ങൾ മൂടത്തക്ക വിധത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ആമേ കൊടുമുടി എവറസ്റ്റാണ്, അതുപോലും മൂടത്തക്ക വിധത്തിലുള്ള ആ മഴ പെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. എന്താ അതിന് കാരണം? ആ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ പാപം. പാപം കൊണ്ട് ഭൂമി മലിനമായി കഴിഞ്ഞാൽ ദൈവം ചില പ്രത്യേക സമയങ്ങളിൽ ആക്ഷൻ എടുക്കാനിടയായിത്തീരും. അങ്ങനെ ആമേ ദേശം മുഴുവനും പാപം കൊണ്ട് മലിനമായിരുന്നപ്പോൾ ആ ദേശത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തു. എന്നാൽ അതിൻ്റെ നടുവിലൊരു നോഹ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, ദൈവത്തോട് കൂടെ നടന്നു. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടുകളിൽ പാപം കാണുമായിരിക്കും, ലോകത്തിൽ അകർത്യങ്ങൾ നിറഞ്ഞിരിക്കുമായിരിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ചിലത് നമ്മൾ നോക്കി നമ്മുടെ ആത്മീയ ജീവിതം ചിലപ്പോൾ മരവിച്ച അവസ്ഥ പോലെ ആകാനായിട്ട് സാധ്യതയുണ്ടായിരിക്കാം. പക്ഷേ നോഹ ചെയ്തത് നമുക്കും ചെയ്യാം, ദൈവത്തോട് കൂടെ നടക്കാം. എങ്ങനെയാണ് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നത്? നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ആമേ കേന്ദ്രീകരിച്ച്, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കി, ദൈവ സാന്നിധ്യം അനുഭവിച്ച്, ആത്മീയ സന്ദേശങ്ങൾ കേട്ട്, ദൈവം സംസാരിക്കുന്നതിന് മുമ്പിൽ സമർപ്പിച്ച്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ നടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ദൈവമക്കളെ, അത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ അതില്ലാത്ത ഒരു നിമിഷം നമുക്ക് വിഷമമുണ്ടാക്കും, അത് ലഭിക്കാത്ത ഒരു സന്ദർഭം നമുക്ക് പ്രയാസമുണ്ടാക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നവന് ദൈവം കൃപ കൊടുക്കും, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ദാനത്തിൻ്റെ പേരാ ദൈവകൃപ. ആമേൻ. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഈ ദൈവകൃപ ലഭിച്ചത് കൊണ്ടല്ലേ പല മേഖലകളിൽ നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകാതെ നിൽക്കുന്നത്?
ആമേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പരിഹാസ ശരങ്ങളേറ്റ സന്ദർഭങ്ങളിൽ ആഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്ന് ഇനി എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് ചോദിച്ച് മനസ്സ് കലങ്ങിയിരുന്ന സ്ഥാനത്ത് നമ്മളെ വന്ന് മൂടിയൊരു ദൈവകൃപ. അതെ, നോഹയെ ദൈവം ആ കൃപ കൊണ്ട് മൂടിയതുകൊണ്ട് ആ ദുഷ്ട മനുഷ്യരോടുകൂടെ എന്ത് ചെയ്തില്ല, നശിച്ചു പോയില്ല. ദൈവപൈതലെ, ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നമുക്ക് കൃപ തരും. ദൈവം നമ്മൾക്ക് കൃപ നൽകിയാൽ ദുഷ്ട ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരായിട്ട് നിലകൊള്ളും. ഇന്ന് ഈ സന്ദേശം ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആ പറഞ്ഞ പോയിന്റിലേക്ക് വരട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 40 ദിനരാത്രങ്ങളുടെ മഴയുടെ കെടുതി കഴിഞ്ഞിട്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നെന്നാ വായിക്കുന്നത്. പിന്നെ ആ കുറയാൻ തുടങ്ങിയത്, കുറഞ്ഞ് 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 ഒരു പ്രത്യേക പരിതസ്ഥിതി എത്തിയപ്പോൾ ആമേൻ നോഹയ്ക്ക് മനസ്സിലായി. ആമേൻ, മഴയുടെ കെടുതികൾ മാറി. അങ്ങനെ പെട്ടകം അരാരാത്തിൽ ഉറച്ച് ചില ദിവസങ്ങൾ വീണ്ടും ആ പെട്ടകത്തിനകത്ത് തുടർന്നിട്ട് ഒരു പ്രാവിനെ നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിലേക്ക് വിടുകയാണ്. നോഹ അതിനെ വിടുമ്പോൾ നോഹയ്ക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. എന്താ അവൻ്റെ പ്രതീക്ഷ? ഞാൻ ചിന്തിക്കുന്നത് പോലെയുള്ളൊരു മറുപടിയുമായിട്ട് പ്രാവ് വരും, ഈ ഭൂമി മുഴുവനും ഉണങ്ങി എന്നുള്ളൊരു ഒരു സൈൻ, ഒരു അടയാളം എനിക്ക് ലഭിക്കും. പക്ഷേ അതിൻ്റെ ആമേൻ മറുപടി നിരാശയുടെ മറുപടിയായിരുന്നു. അതിന് ഭൂമിയിൽ കാലുകുത്താൻ കഴിയാതെ വണ്ണം തിരിച്ചത് കടന്നു വരികയാണ്. കൈനീട്ടി നോഹ പ്രാവിനെ പിടിക്കുമ്പോൾ നിരാശയോടുകൂടിയാണ് അവൻ ആ പെട്ടകത്തിനകത്ത് അടുത്ത ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. എന്നാൽ ഒരല്പ ബ്രാക്കറ്റ് പീരീഡ്, ഒരു 7 ദിവസം, അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നോഹയുടെ ഉള്ളിൽ വീണ്ടും ഒരു ബോധ്യം ലഭിക്കുകയാ. കൃപ ലഭിച്ച, ദൈവത്തോട് കൂടെ നടന്ന, നശിക്കാമേ ദുഷ്ട മനുഷ്യരോടുകൂടെ നശിക്കാതിരുന്ന നോഹയ്ക്ക് ദൈവത്തിൽ നിന്നൊരു ഒരു ഒരു ബോധ്യം ലഭിക്കുകയാണ്. അതേ പ്രാവിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിടാം. അങ്ങനെ നോഹ അതേ പ്രാവിനെ വീണ്ടും വിട്ടപ്പോൾ അത് വൈകുന്നേരത്താണ് വന്നത് കേട്ടോ. അതിൻ്റെ വായിൽ ഒരു പച്ച ഒലുവല. അവൻ കൈനീട്ടി പ്രാവിനെ മാത്രമല്ല പിടിച്ചത്, ആ പച്ച ഒലുവിലെയും കൂടെ അവൻ കൈനീട്ടി പിടിച്ചു. നോഹയ്ക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പ്രതീക്ഷിച്ച മറുപടി ദൈവം എനിക്ക് നൽകിത്തരികയാണ്. അതേ ദൈവ പൈതലെ, നീ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ദൈവം നിനക്ക് ഈ ദിവസങ്ങളിൽ നൽകിത്തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ആഴമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നു. അങ്ങയോട് കൂടെ നടക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. ദുഷ്ട മനുഷ്യരോടുകൂടെ ഈ തലമുറ നശിക്കാതെ അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മമനുഷ്യരായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങൾക്ക് നിരാശ സമ്മാനിച്ച അതേ മേഖലകളിൽ പ്രത്യാശയുടെ ഉജ്വലകൾ തരുവാൻ അങ്ങേക്ക് കഴിയുമെന്നുള്ള ആ മഹത്തായ സന്ദേശം ഞങ്ങൾ ആത്മാവിൽ കോറിയിടുന്നു. ഞങ്ങളുടെ ജീവിതം ഏറ്റവും അങ്ങേക്ക് ആമേൻ അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് വിടുതലായി തീരുവാൻ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.